ൾട്ടിപ്പിൾ ഓഫ് തേർട്ടി ടു നമുക്ക് ഷോ ചെയ്യണം അപ്പോ ഈ ലെഫ്റ്റ് പാർട്ട് ആദ്യമേ തന്നെ എടുക്ക ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു പ്രൂഫും കൂടെ ആവശ്യമുണ്ട് നമ്മൾ തൊട്ട് മുന്നേക്കെ പറഞ്ഞതാണ് അപ്പൊ അത് ഇവിടെ എഴുതിയിട്ടുണ്ട് യു ഹാവ് എ പ്ലസ് വിത്ത് ഹോൾ പവർ എൻ നെക്സ്റ്റ് നമ്മുടെ ഈ ലെഫ്റ്റ് പാർട്ട് എടുത്തു എപ്പോഴും ചെയ്യണ പോലെ തന്നെയാണ് ഈ ത്രീ സ്ക്വയറിന് നയൻ കൊടുക്കുക ത്രീ സ്ക്വയറിന് നയൻ അങ്ങനെ നയൻ പവർ എൻ പ്ലസ് ട്വൻറ്റി ഫോർ എൻ മൈനസ് വൺ അത് കഴിഞ്ഞിട്ട് നമുക്ക് തേർട്ടി ടു ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് ഇപ്പോൾ തേർട്ടി ടുവിൻ്റെ ഒരു ഫാക്ടറാണ് എയ്റ്റ് സോ നയനുമായിട്ട് കണക്ട് ചെയ്യാൻ എളുപ്പം എയ്റ്റ് ആണ് സോ നമുക്ക് എയ്റ്റ് പ്ലസ് എന്ന് നയനെ എഴുതാം എൻ പ്ലസ് ട്വൻ്റി ഫോർ എൻ മൈനസ് വൺ നെക്സ്റ്റ് ഈ എയ്റ്റ് പ്ലസ് വൺ ഓപ്പൺ ചെയ്യാണ് ചെയ്യണേ അപ്പോൾ എയ്റ്റ് പവർ എൻ എൻ സി വൺ എയ്റ്റ് എൻ മൈനസ് വൺ അങ്ങനെ പോവുകയാണ് ഇവിടെ സെക്കൻഡ് ടേം എന്ന് പറയുന്ന അതായത് എ പ്ലസ് ബിയിൽ സെക്കൻഡ് ടേം വൺ ആണല്ലോ അപ്പോൾ അതിന് വലിയ റോളൊന്നുമില്ല അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് ഇവിടെ വൺ ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് ടൈം വൺ പവർ എൻ ആവും അതിന് തൊട്ട് മുന്നേ ഉള്ള ടേമിലും നമുക്ക് എയ്റ്റ് എന്ന് മാത്രമേ കിട്ടത്തുള്ളൂ ഇവിടെ ഒക്കെ എയ്റ്റിന്റെ പവേഴ്സുകളുണ്ട് സോ പ്രശ്നമില്ല ഇവിടെ ലാസ്റ്റ് ലാസ്റ്റ് ടൈമിൻ്റെ തൊട്ട് മുന്നേ ടേമിലും നമുക്ക് ആ നമ്പർ എയ്റ്റ് പവർ വൺ എയ്റ്റ് തന്നെയാണ് കിട്ടുന്നുള്ളൂ ഓക്കെ പ്ലസ് ബാലൻസ് അതുപോലുണ്ട് ട്വൻറ്റി ഫോർ എൻ മൈനസ് വൺ അപ്പം ഇവിടെയൊക്കെ എയ്റ്റിൻ്റെ പവേഴ്സ് ആണല്ലോ കിട്ടുന്നത് സോ നമ്മൾ എല്ലാം കൂടെ ചേർത്ത് പിന്നെ എൻ സി വൺ എൻ സി ടു ഒക്കെ ഉണ്ട് അങ്ങ് മൾട്ടിപ്പിൾ ഓഫ് തേർട്ടി ടു എന്ന് എഴുതുകയാണ് അപ്പം നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലങ്ങളിലൊക്കെ ലാസ്റ്റ് ടൈം മാത്രമേ പ്രശ്നം ഉണ്ടാകുന്നുള്ളു ഇപ്പോൾ ഇവിടെ ഈ ഒരു വൺ വന്നേക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ തൊട്ട് മുന്നത്തെ ടേമും കൂടെ നമുക്ക് എഴുതേണ്ടി വരുന്നത് ഇപ്പം എൻ സി എൻ മൈനസ് വൺ എയ്റ്റ് പ്ലസ് വൺ പവർ എൻ ബാക്കി ഇത്രയും ടേംസിന് മൾട്ടിപ്പിൾ ഓഫ് തേർട്ടി ടു എന്ന് എഴുതുകയാണ് അതുപോലെ ഈ എൻ സി എൻ മൈനസ് വൺ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ന് പറയണത് എൻ ആണ് നിങ്ങൾ പ്ലസ് ടൂലോ മറ്റോ കോമ്പിനേഷൻസ് പഠിച്ചിട്ടുണ്ട് അപ്പം എൻ സി എൻ മൈനസ് വൺ അതിൻ്റെ വാല്യു എൻ ആണ് അതുപോലെ എൻ സി വൺ ഒക്കെ അറിയായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ എൻ സി എൻ മൈനസ് വൺ എൻ ആണ് ഇത് നമുക്ക് കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമാണ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ ഓഫ് തേർട്ടി ടു എഴുതി ഇവിടെ എയ്റ്റ് എൻ പ്ലസ് വൺ പ്ലസ് ട്വൻ്റി ഫോർ എൻ മൈനസ് വൺ ബാക്കി എല്ലാം കൊടുത്തു നെക്സ്റ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്ലസ് വൺ മൈനസ് വൺ ക്യാൻസൽ ചെയ്യാം എൻ കോമൺ എടുത്തു കഴിഞ്ഞാൽ ട്വന്റി ഫോർ പ്ലസ് എയ്റ്റ് തേർട്ടി ടു ആണല്ലോ സോ നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു തേർട്ടി ടു അപ്പോൾ പ്രൂഫ് ഇത്രയാണുള്ളത് ഇതും എക്സാം സ്പെഷ്യൽ ഒരു പ്രോബ്ലം ആണ് ഫൈൻഡ് ദ റിമൈൻഡർ വെൻ ടു പവർ തൗസൻഡ് ഈസ് ഡിവൈഡഡ് ബൈ സെവൻറ്റീൻ ഈ ഒരു ടു പവർ തൗസൻഡിനെ സെവൻറ്റീൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്ര അതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഇത് ഒരു നമ്മുടെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താണ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മളിവിടെ ചെയ്യാൻ പോണെന്താന്ന് നോക്കുക നമുക്ക് ഈ ഒരു സെവൻറ്റീൻ എന്നുള്ള നമ്പരുമായിട്ട് ടൂവിന്റെ ഏത് പവർ കണക്ട് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കുക ഡിവൈഡ് ചെയ്യുന്ന സെവൻറ്റീനുമായിട്ട് ഇപ്പം ഇവിടെ വളരെ എളുപ്പമാണ് സിക്സ്റ്റീൻ നമുക്ക് അറിയാൻ പറ്റും ടൂവിൻ്റെ പവറാണല്ലോ സോ ടു പവർ ആണ് സിക്സ്റ്റീൻ സോ സിക്സ്റ്റീന് സെവൻറ്റീൻ മൈനസ് വൺ എന്ന് എഴുതാം അപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ വരുന്ന ടുവിൻ്റെ ഏത് ആയിട്ട് തൗസൻഡ് ഒരു ലാർജ് നമ്പർ ആണല്ലോ അപ്പോൾ അത് നമ്മളൊന്ന് ഷോർട്ടായിട്ട് ചെയ്തിട്ട് നമ്മൾ റൈസ് ടു കൂട്ടി കൂട്ടിക്കൊടുത്താണ് തൗസൻഡിലേക്ക് എത്തുക അപ്പോൾ ടൂവിൻ്റെ ഏത് പവർ കണക്ട് ചെയ്യാൻ പറ്റും സെവൻറ്റീനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും എന്ന് നോക്കുക അപ്പോൾ ഇവിടെ ടു പവർ ഫോർ ഈക്വൽ ടു സിക്സ്റ്റീൻ ആണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യണത് നമ്മുടെയൊക്കെ കോൺഗ്രുവൻ്റയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ടു പവർ ഫോർ കോൺഗ്രുവെന്റ് ടു മൈനസ് വൺ മോഡ് സെവൻറ്റീൻ എഴുതാം അതായത് സിക്സ്റ്റീൻ ഇവിടെ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ ടു റൈസ് ടു ഫോർ മൈനസ് മൈനസ് വൺ എന്നാ വരിക അതായത് ടു റൈസ് ടു ഫോർ പ്ലസ് വൺ എന്ന് വരും സിക്സ്റ്റീൻ പ്ലസ് വൺ സെവൻറ്റീൻ ആണ് അപ്പോൾ സെവൻറ്റീൻ ഡിവിസിബിൾ ബൈ സെവൻറ്റീൻ ആണ് അങ്ങനെ നമ്മൾ ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്ത് ഈ കോൺഗ്രുവൻ്റിന്റെ സിമ്പില് കൊടുത്ത് എഴുതി നെക്സ്റ്റ് ഇനി ചെയ്യാൻ പോണത് ഇതിന് എപ്പോഴും ഇവിടെ ഒരു വൺ തന്നെ ആയിട്ട് കണക്ട് ചെയ്യാൻ ശ്രദ്ധിച്ചോളൂ കാരണം ഈ പവർ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഡിഫിക്കൽറ്റി ആവും അപ്പോൾ വൺ കണക്ട് ചെയ്ത് തന്നെ ഈ എഴുതാനായിട്ട് നോക്കുക ഇനി ടു ഫിഫ്റ്റി കൊണ്ടുവരാനായിട്ട് സോറി തൗസൻഡ് കൊണ്ടുവരാനായിട്ട് ടു ഫിഫ്റ്റി ഇൻറ്റു ഫോർ തൗസൻഡാന്നറിയാം അപ്പം അങ്ങനെ കൊടുത്തു രണ്ട് സൈഡിലും കൊടുത്തു മൈനസ് വൺ പവർ ആയിട്ടൊരു ഈവൻ വന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് ആവും സോ വൺ മോഡ് എന്ന് എഴുതാൻ പറ്റി അല്ലേ ഇവിടെ നിന്ന് കിട്ടുന്നത് ഇവിടെ കിട്ടുന്ന ഈ ഒരു വാല്യൂ ആണ് നമ്മുടെ റിമൈൻഡർ ആയിട്ട് വരുന്നത് ചെറുപ്പോൾ അത് റിമൈൻഡർ വൺ ടു പവർ തൗസൻഡ് ഈസ് ഡിവൈഡഡ് ബൈ സെവൻറ്റീൻ ഈസ് വൺ അപ്പം ഇങ്ങനെയാണ് ഈയൊരു സ്ട്രക്ചറിലുള്ള പ്രോബ്ലംസ് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നത് കോൺഗ്രീവൻ്റെ റൈറ്റ് കിട്ടുന്ന വാല്യൂ ആണ് റിമൈൻഡർ ചെയ്ത പ്രോബ്ലത്തിന്റെ സെയിം നെക്സ്റ്റ് പ്രോബ്ലം ആണ് ഫൈൻഡ് റിമൈൻഡർ ടൂ പവർ തൗസൻഡ് ഈസ് ഡിവൈഡഡ് ബൈ തേർട്ടീൻ നേരത്തെ ഇതേ സെയിം നമ്പർ തന്നെ സെവൻറ്റീൻ ആയിരുന്നു ഇവിടെ തേർട്ടീനാ വന്നേക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോ ടു നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ടൂവിന്റെ ഏത് പവറുമായിട്ട് നമുക്ക് തേർട്ടീനെ കണക്ട് ചെയ്യാൻ പറ്റും നോക്കാം ഫോർ ആണെങ്കിൽ സിക്സ്റ്റീനാണ് ഇപ്പോൾ തേർട്ടീനുമായിട്ട് ഒരുപാട് ഡിസ് വരുന്നുണ്ടല്ലേ കാരണം തേർട്ടീൻ പ്ലസ് ത്രീയാണ് സിക്സ്റ്റീനിൻ്റെ വരുന്നത് ഇപ്പോൾ നമുക്ക് നിങ്ങൾ അറിയാമായിരിക്കും അവർ പവർ കൊടുക്കുമ്പോൾ ഇതുപോലെ ത്രീയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ് അപ്പോൾ വണ്ണോ മൈനസ് വണ്ണോ ആയിട്ട് എടുത്ത് നിൽക്കുന്നതാണെങ്കിൽ വളരെ ഈസിയാണ് അപ്പോൾ ഒന്നെങ്കിൽ തേർട്ടീൻ നോക്കുക അതല്ല എങ്കിൽ തേർട്ടീൻ്റെ തന്നെ മൾട്ടിപ്പിൾസ് നോക്കുക ഇപ്പോൾ തേർട്ടീൻ്റെ മൾട്ടി മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള സിക്സ്റ്റി ഉണ്ടല്ലോ സിക്സ്റ്റി ഫോർ നമുക്ക് ഇതേപോലെ തേർട്ടീൻ ഇൻ ടു ഫൈവ് നോക്കിക്കഴിഞ്ഞാൽ പതിനഞ്ച് സിക്സ്റ്റി ഫൈവ് അതായത് തേർട്ടീൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ് സിക്സ്റ്റി ഫൈവ് ഇപ്പം ടുവിൻ്റെ ഒരു പവർ സിക്സ്റ്റി ഫോറും എടുക്കാൻ നമുക്ക് പറ്റും ടൂ പവർ സിക്സ് അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ എളുപ്പമാവുന്നത് നമ്മൾ കാൽക്കുലേറ്ററിൽ എടുത്ത് നോക്കുക കാൽക്കുലേറ്ററിൽ ടു പവർ അങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് വച്ച് നോക്കിക്കഴിഞ്ഞാൽ എളുപ്പമാണ് കുറച്ച് കണ്ടുപിടിക്കാനായിട്ട് വളരെ എളുപ്പമാണ് അപ്പോൾ വൺ ഡിസ്റ്റൻസിൽ എടുക്കാൻ പറ്റിയ ടു പവർ ഏത് എന്നുള്ളത് ചെക്ക് ചെയ്തോളാം ടു സ്ക്വയർ അങ്ങനെ ഓരോന്നായിട്ട് നോക്കാം ഇപ്പൊ ഇവിടെ ടു പവർ സിക്സ് എന്ന് പറയുമ്പോൾ സിക്സ്റ്റി ഫോർ ആണ് സിക്സ്റ്റി ഫൈവ് ഇതാ തേർട്ടീൻ്റെ ഒരു മൾട്ടിപ്പിളും ഉണ്ട് അപ്പൊ ഈ നമ്പർ തന്നെ വേണമെന്നില്ല അതിൻ്റെ ഒരു മൾട്ടിപ്പിൾ കിട്ടിയാലും നമുക്ക് എടുക്കാൻ പറ്റും റിമൈൻഡർ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ വി ഹാവ് ടു പവർ സിക്സ് ാണ് സിക്സ്റ്റി ഫോറിന് സിക്സ്റ്റി ഫൈവ് മൈനസ് എന്ന് എഴുതാം നെക്സ്റ്റ് ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു കോൺഗ്രുവൻറ്റ് റിലേഷൻ കോൺ ടു പവർ സിക്സ് കോൺഗ്രുവൻ ടു മൈനസ് ആണ് വരുക അല്ലേ കാരണം ഇത് എടുത്ത് മൈനസ് മൈനസ് വണ് എടുക്കുമ്പോൾ പ്ലസ് വൺ വരും അങ്ങനെ അറുപത്തഞ്ച് തന്നെ വരും മോഡ് തേർട്ടീ നെക്സ്റ്റിനി ഈ സിക്സിന് എങ്ങനെയെങ്കിലും തൗസൻഡിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡ് കൊടുക്കുകയാണെങ്കിൽ എന്താണ് സിക്സ് ഇൻറ്റു ഫൈവ് തേർട്ടി വരും അല്ലേ തേർട്ടി ഇപ്പോൾ ഫൈവ് ഹൺഡ്രഡ് ബൈ ത്രീ കൊടുക്കാം അങ്ങനെയാണ്പോൾ അതുമായിട്ട് കട്ട് ചെയ്ത് പോയിട്ട് ആ തൗസൻഡ് വരും അതായത് സിക്സ് ഇൻറ്റു ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ ൌസൻഡാ വരുന്നേ അപ്പൊ ത്രീ തൗസൻഡ് അല്ല നമുക്ക് തൗസൻഡ് ആണല്ലോ വരേണ്ടത് അപ്പൊ ഒരു ബൈ ത്രീ ചെയ്ത് കൊടുക്ക സോ തൗസൻഡ് വരുമല്ലോ ഇതുപോലെ ബൈയോ ഏതെങ്കിലും കൊടുത്ത് നമുക്ക് ആ ഒരു നമ്പറിലേക്ക് എത്തിക്ക അത്രേ ഉള്ളൂ നമുക്ക് കോൺക്രിവെന്റ് ടു മൈനസ് വൺ ലെഫ്റ്റിൽ കൊടുക്കുന്ന എന്താണോ അതേ പവർ തന്നെ റൈറ്റിലും കൊടുക്കണം എന്നേ ഉള്ളൂട്ടി കോൺക്രിവെൻറ്റ് ടു ഇവിടെ നമുക്ക് ഈ ഒരു രൂപത്തിലേക്ക് എഴുതാം തേർട്ടി ദാറ്റ് മൈനസ് വൺ പവർ ഡി വൺ വന്നേക്കുന്നു വൺ വരും വൺ റൈസ് ടു വൺ ബൈ ത്രീ അതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കാൽക്കുലേറ്ററിൽ കൊടുത്തുവാ അല്ലെങ്കിൽ വണ്ണിൻ്റെ ഏത് പവർ വണ്ണാന്ന് നിങ്ങൾക്ക് അറിയാം ഇനി എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതേപോലെ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കാം വൺ മോഡ് തേർട്ടി എന്ന് വരും അതായത് ഫൈനൽ ആൻസർ ഇതായി ഇതിന്റെ റൈറ്റ് കിട്ടുന്നതാണ് നമ്മുടെ റിമൈൻഡർ എന്ന് പറയുന്നത് റിമൈൻഡർ ഈസ് വൺ താങ്ക്